ഞായറാഴ്ച പുലർച്ചെ 4:30 നിർമാലി ദർശനം, ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ. 9 പൊങ്കാല വിളംബരം കുറിച്ച് മൂലകുടുംബനടയിൽ നിലവറ ദൈവം തെളിയിക്കും. വൈകുന്നേരം 5:30 കാർത്തിക സ്തംഭം ഉയർത്ത ചടങ്ങ് നടക്കും. അന്നപൂർണേശ്വരിയും ആദിപരാശക്തിയുമായ ചക്കുളത്ത് കാവ് ദേവിക്ക് ക്ഷേത്രസന്നിധിയിൽ വെച്ച് സ്ത്രീജനങ്ങൾ സ്വന്തം കൈകൾ കൊണ്ട് പുത്തൻ കലങ്ങളിൽ പായസം, വെള്ളനിവേദ്യം മുതലായവ നിവേദ്യങ്ങൾ കാലമാക്കുന്ന വഴിപാടാണ് പൊങ്കാല. അതിസാന്ദ്രമായൊരു ഐതിഹ്യമാണ് പൊങ്കാലമായി ബന്ധപ്പെട്ട ക്ഷേത്ര ഐതിഹ്യങ്ങളിൽ ഉള്ളത്. ഐതിഹ്യത്തെ സംബന്ധിച്ച് മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി വിശദീകരിച്ചു. വിറക് ശേഖരിക്കാൻ വളരെ ദൂരം പോയി കഴിഞ്ഞപ്പോൾ സമയം പോയതവർ അറിഞ്ഞില്ല. ഇപ്പോൾ പെട്ടെന്ന് ആ വേട കുടുംബത്തിലെ പ്രധാനിയായ വേടം പറയുകയുണ്ടായി, ഇന്ന് ആൻ്റെ അമ്മയ്ക്ക് ഇന്ന് നമ്മൾ ചോറ് കൊടുത്തില്ല, സമയം വളരെയധികം പോയിരിക്കുന്നു, അത് ദോഷമാണ്, അത് ആപത്താണ്, അമ്മയിപ്പോൾ വളരെ ദുഃഖിതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പെട്ടെന്ന് എല്ലാവരും കൂടെ ആ വേട കുടുംബം വളരെ ദുഃഖത്തോടുകൂടി ഭക്തിയോടുകൂടി അമ്മ ഇന്ന് പട്ടിണിയാണല്ലോ എന്ന താങ്ങാനാകാത്ത ദുഃഖത്തോടുകൂടി അവരോടി അമ്മയുടെ സന്നിധാനത്തിലെത്തുകയും അമ്മയുടെ പാദത്തിൽ വീണ് അവർ മാപ്പപേക്ഷിക്കുകയും ചെയ്തു. ഞങ്ങൾ താമസിച്ചു പോയി അമ്മയ്ക്ക് ആഹാരം പാചകം ചെയ്ത് തരുവാനുള്ള ഇത് ഞങ്ങൾക്ക് ഉണ്ടായില്ല. അതുകൊണ്ട് അമ്മ അവിടെ നിന്ന് ക്ഷമിക്കണം, ഞങ്ങൾ ഉടനെ തന്നെ അമ്മയ്ക്ക് ആഹാരം പാചകം ചെയ്തു തരാം, ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ഭക്തി ഇന്നത്തെ ഭക്തിയല്ല, ശരിയായ ഭക്തിയാണ്, നിഷ്കാമമായ നിഷ്കപടില്ലാത്ത ആ ഭക്തിയിലെ ദൈവനെ സന്തോഷിച്ചിരിക്കുകയാണ്. അവർ പെട്ടെന്ന് അമ്മയ്ക്ക് ആഹാരം പാചകം ചെയ്യുവാനായിട്ട് അന്നൊക്കെ മരത്തണലിലാണ് ആഹാരം പാചകം ചെയ്യുന്നത്, മൺകലങ്ങളിൽ. അവർ മരത്തണലിൽ ആഹാരം പാചകം ചെയ്യാൻ ചെന്നപ്പോഴേ കലങ്ങൾ നിറച്ച് ആഹാരം ഇരിക്കുന്ന കണ്ട് അവർ അന്തം വിട്ടുപോയി. കാരണം ആരാണ് ഈ കൊടുങ്കാട്ടിൽ വന്ന് ഈ ആഹാരം പാചകം ചെയ്തതെന്ന് അവരിങ്ങനെ മനസ്സിൽ ആശ്ചര്യപൂർവ്വം നിൽക്കുമ്പോഴേ അവരുടെ തൊട്ടടുത്ത് സാക്ഷാൽ പരാശക്തിയും സർവനിയാമികയുമായ ദേവി വരികയും അവരോടായി പറയുകയും ചെയ്തു, നിങ്ങളുടെ ആ കളങ്കമില്ലാത്ത ഭക്തിയിൽ ഞാൻ വളരെ സന്തോഷിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് ഈ ആഹാരം പാചകം ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കൊരുമിച്ച് ഇന്ന് ആഹാരം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സാക്ഷാൽ പരാശക്തിയായ ഭഗവതി ആ വേട കുടുംബത്തിനായിട്ട് ആഹാരം വിളമ്പിക്കൊടുക്കുകയും അവരോടൊപ്പം ഇരുന്ന് ആഹാരം ഭക്ഷിച്ച ആ ഓർമ്മയെ നിലനിർത്തിയാണ് ഇന്ന് ഈ പൊങ്കാല നടക്കുകയും. നവംബർ 23 വെള്ളിയാഴ്ചയാണ് കാർത്തിക പൊങ്കാല. രാവിലെ 4 നിർമാലി ദർശനം, ഗണപതി ഹോമം. 9 വിളിച്ചുചൊല്ലി പ്രാർത്ഥന നടക്കും. 10 പണ്ടാര അടുപ്പിൽ അഗ്നി പകരും. ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി അധ്യക്ഷത വഹിക്കും. ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. പൊങ്കാല ഉദ്ഘാടനവും അന്നദാന മണ്ഡപ സമർപ്പണവും ഗോകുലം ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഗോകുലം ഗോപാലൻ നിർവഹിക്കും. വൈകുന്നേരം നടക്കുന്ന സംസ്കാര സമ്മേളനം സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ഉദ്ഘാടനം ചെയ്യും. മണിക്കുട്ടൻ തിരുമേനി അധ്യക്ഷ വഹിക്കും. രാധാകൃഷ്ണൻ തിരുമേനി അനുഗ്രഹ പ്രഭാഷണം നടത്തും. കൊടിക്കുന്നിൽ സുരേഷ് MP, രമേശ് ഇളമൻ നമ്പൂതിരി, ഡോക്ടർ CV ആനന്ദ ബോസ്, അഡ്വക്കേറ്റ് KK ഗോപാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് UN വിദഗ്ധ സമിതി ചെയർമാനും മേഘാലയ സ്റ്റേറ്റ് ഗവൺമെന്റ് അഡ്വൈസറുമായ ഡോക്ടർ CV ആനന്ദ ബോസ് കാർത്തിക സ്തംഭത്തിൽ അഗ്നി പകരും. സ്ത്രീ ശബരിമലയെന്ന് പുകൽപ്പെട്ട സർവ്വമത തീർത്ഥാടന കേന്ദ്രമായ ചക്കുളത്ത് കാവ് ദേവീക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി.